വിശദമായ വാർത്തയിലേക്ക്. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ബി ജെ പി തലശ്ശേരി ഗുരുവായൂർ സ്ഥാനാർത്ഥികൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി ഇന്നില്ല. സംഭവിച്ചത് സാങ്കേതിക പിഴവെന്ന് ഹർജിക്കാർ വാദിച്ചു. കേസ് നാളെ പരിഗണിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ നിലപാട് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് നരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് പ്രത്യേക സിറ്റിംഗ് നടത്തി ഹർജി പരിഗണിച്ചത്. അതേസമയം ഫലപ്രഖ്യാപനത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോടതി ഇടപെടരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കോടതി ഇടപെടുന്നത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടപടിയെ ബാധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. ആവശ്യങ്ങൾ ഞങ്ങൾ കോടതിക്ക് മുമ്പ് പറഞ്ഞു. എന്താണ് ഞങ്ങൾക്കുണ്ടായ അനുഭവം, എന്തുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെല്ലാം വിശദമായിട്ട്. കാരണം ഇത് റിജക്റ്റ് ചെയ്തത് എൻ്റെ സമയം, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇതിന് സ്ക്രൂട്ടിനിക്ക് പോലും ഒരു സമയം തന്നില്ല, എന്തുകൊണ്ട് ഇത്തരം അവകാശങ്ങൾ ഞങ്ങളുടെ നിഷേധിച്ചു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പൗരനും ഒരേ തുല്യമായ അവകാശമാണ്. ഈ ഇവരുടെ റൂൾസ് ഓഫ് പ്രാക്ടീസോ അതല്ലെങ്കിൽ ഇവരുടെ ഭരണാധികാരികളുടെ കൈപ്പുസ്തകമോ ഒന്നും അല്ലല്ലോ. അതിലുപരിയായിട്ട് ഇവിടെ വേറെ മറ്റു നിയമങ്ങളുണ്ടല്ലോ, അത് കോടതി പരിശോധിച്ചിട്ട് നാളെ തീരുമാനം പറയും. കൂടുതൽ വിവരങ്ങളുമായി എൻ ശ്രീനാഥ് കൊച്ചിയിൽ നിന്നും ചേരുന്നു. ശ്രീനാഥ്, ഇന്ന് വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്, എന്തായാലും നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? ഇക്കാര്യത്തിൽ ഇത് ഒരു സാങ്കേതിക പിഴവാണ് എന്ന വാദമാണ് പ്രധാനമായും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ പിഴവ്, അതല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികയിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു പിഴവല്ല. ഒരു സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നം നൽകുന്നതും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുമാണ് ഫോം എ ബി എന്നീ രണ്ട് ഫോമുകളുള്ളത്. ഇത് അല്ലാതെ നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമല്ല എന്നുള്ളതാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇവർക്ക് സ്വതന്ത്രരായി മത്സരിക്കാനുള്ള അവകാശമുണ്ട്, അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു ഫോം അനുവദിക്കുന്നില്ലെങ്കിൽ അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയല്ല വേണ്ടത്, അവർക്ക് സ്വതന്ത്രരായി മത്സരിക്കാനുള്ള അവകാശവും അധികാരവും നൽകുകയാണ് വേണ്ടത് എന്നൊരു നിലപാടാണ് ബി ജെ പി ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഹർജിയാണ്. അത് തെരഞ്ഞെടുപ്പ് ഹർജി തെരഞ്ഞെടുപ്പ് നടപടിക്രമം പൂർത്തിയായ ശേഷം മാത്രമേ പരിഗണിക്കാൻ കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പിനിടയ്ക്ക് വെച്ച് ഇത്തരത്തിലൊരു ഹർജി പരിഗണിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കിത്യയെ ബാധിക്കും, അത് തെരഞ്ഞെടുപ്പിൻ്റെ നിഷ്പക്ഷതയെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഹർജി ഇടയ്ക്ക് വെച്ച് വാദം കേൾക്കരുത് എന്നൊരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു എതിർ സത്യവാങ്മൂലം ഹാജരാക്കാൻ അല്ലെങ്കിൽ ഇതൊരു മറുപടി സത്യവാങ്മൂലം ഹാജരാക്കാൻ കോടതി ഇന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ കോടതിക്ക് മുമ്പാകെ ഈ എതിർ സത്യവാങ്മൂലം ഹാജരാക്കും. അതോടൊപ്പം ബി ജെ പി സ്ഥാനാർത്ഥികൾ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൊണ്ടോട്ടി, പിറവം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഹർജി വന്നപ്പോൾ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ പിഴവ് വന്നപ്പോൾ അത് പരിഹരിക്കാനുള്ള സമയം റിട്ടേണിംഗ് ഓഫീസർമാർ അനുവദിച്ചു. അത് പരിഗണിക്കാതെ മാറ്റിവെക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ മറ്റൊരു നീതിയാണ് തങ്ങളോട് കാണിച്ചിരിക്കുന്നത്. ഒരേ സ്ഥലത്ത്, ഒരേ സംസ്ഥാനത്ത് രണ്ട് തരത്തിലാണ് നീതി നടപ്പാക്കുന്നത് എന്നൊരു കാര്യമാണ് പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യം. ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കൂടി കേട്ട ശേഷം അന്തിമമായ ഒരു വിധി. കോടതി ഇടപെടരുത് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാദം വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമം ആരംഭിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമാണ്. അത് സ്വതന്ത്ര ബോഡിയാണ്, മാത്രമല്ല അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമപരമായി നിലനിൽക്കുന്ന ബോഡിയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ പുറമേ ഏതെങ്കിലും ഒരു കോടതിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾക്കോ ഇക്കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല എന്നൊരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് അവരോട് പക്ഷപാതം കാട്ടി എന്നൊരു നിലപാട് ഉള്ളപ്പോൾ അക്കാര്യത്തിൽ ഒരുപക്ഷെ കോടതിക്ക് നിലപാടെടുക്കാൻ കഴിയുമായിരിക്കും. ഏതായാലും കോടതിയാണ് അക്കാര്യത്തിൽ അന്തിമമായ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത്. മാത്രമല്ല നാളെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സത്യവാങ്മൂലം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീർപ്പിലേക്ക് കോടതി എത്തുക. ശരി, എൻ ശ്രീനാഥാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
നാമനിർദ്ദേശ പത്രികകൾ തള്ളുന്നതും അംഗീകരിക്കുന്നതും സ്വാഭാവികമെന്ന കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പോലീസ് കേസെടുത്തത് സത്യം മറയ്ക്കാനാണെന്നും സ്വർണ്ണക്കടത്തിൽ സത്യം പുറത്തുവരുമെന്നും അനുരാഗ് ഠാക്കൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയ മൂന്ന് മണ്ഡലങ്ങളിൽ ബിജെപിയും സിപിഎമ്മുമായി നീക്കുപോക്കെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തലശ്ശേരി സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ്. ബിജെപി പത്രിക തള്ളിയാൽ ആർക്കാണ് പ്രയോജനമെന്നത് വ്യക്തമല്ലേ? ഇഎംഎസ് ബിജെപിക്കൊപ്പം നിന്ന് തനിക്കെതിരെ പ്രചാരണം നടത്തിയ 77 മുതൽ അവർ പരസ്യധാരണയിലാണെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. തലശ്ശേരിയിലെ ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് ബിജെപിയുമായിട്ട് ധാരണയുണ്ടാക്കിയെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ധാരണയുണ്ടാക്കിയിരിക്കുന്നത് ബിജെപി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് കോൺഗ്രസ്സുകാരോ യു ഡി എഫുകാരോ അല്ല പറയുന്നത്, ആർ എസ് എസിന്റെ സമുന്നതനായ നേതാവ് ബാലശങ്കർ ആണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ഇവിടെ വന്നതാണ്. വന്നപ്പം അദ്ദേഹത്തിന് സീറ്റില്ല, തിരക്കുമ്പോഴാണ് അത് ഈ ഡീലിൽ, ഡീലെന്ന് അദ്ദേഹം ഉപയോഗിച്ച പദം, ബിജെപി മാർക്സിസ്റ്റ് ഡീലിൽ പെട്ട് അത് നഷ്ടപ്പെട്ടു എന്നാണ് അത് പറയുന്നത്. ഇരിക്കൂറിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായില്ല. യു ഡി എഫ് സ്ഥാനാർത്ഥി സജീവ് ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഇന്ന് എ ഗ്രൂപ്പ് നേതാക്കളും പങ്കെടുത്തു. പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് കെ സുധാകരനും കെ സി ജോസഫും വ്യക്തമാക്കി. ഒടുവിൽ ഇരിക്കൂറിൽ സമവായ ചർച്ചകൾ ഫലം കണ്ടു. യു ഡി എഫ് സ്ഥാനാർത്ഥി സജീവ് ജോസഫിന്റെ വിജയത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ശ്രീകണ്ഠാപുരത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചു. 2 ദിവസത്തിനകം പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. ഇതോടെ ആശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി സജീവ് ജോസഫ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കെ സിയുടെ പിൻഗാമിയാകുക എന്നുള്ളത്. കെ സിയെ പോലെ ഏറ്റവും സമന്നതനായ നേതാവ്, കേരളം ആദരിക്കുന്ന ഒരു നേതാവ്, ഒരു ലാളിത്യത്തിൻ്റെ യഥാർത്ഥ ഒരു കോൺഗ്രസിന്റെ പ്രതീകമാണ് ശ്രീ കെ സി ജോസഫ്. വിയോജിപ്പുകൾ കഴിഞ്ഞ അധ്യായമാണെന്ന് വ്യക്തമാക്കിയ കെ സി ജോസഫ് തന്റെ പിൻഗാമിയായി സജീവ് ജോസഫിനെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഇരിക്കൂറിനെ പോലെ ഇത്രയും ദീർഘകാലം യു ഡി എഫിന് പതാക ഉയർത്തിപ്പിടിച്ച മണ്ഡലങ്ങൾ അത്യപൂർവമാണ്. ഇരിക്കൂറിലെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് സജീവ് ജോസഫ്. ഇവിടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഒരു ഗ്രൂപ്പുമില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, യു ഡി എഫുകാരനാണ്. ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരുടെയും യു ഡി എഫുകാരുടെയും നാട്ടുകാരുടെയും പ്രതിനിധിയാണ്. ആ നിലയിൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ. യു ഡി എഫ് കണ്ണൂർ ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഉൾപ്പെടെ എ ഗ്രൂപ്പ് നേതാക്കൾ യോഗത്തിലെത്തിയെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് സോണി സെബാസ്റ്റ്യനും മറ്റു ചില നേതാക്കളും വിട്ടുനിന്നു. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. യു ഡി എഫിന് തലവേദന തീരാതെ